എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേരുകയാണ്. ഇന്ന് ഈ സുദിനത്തിൽ നമ്മോടൊപ്പം പ്രഗൽഭനായ രാഷ്ട്രീയ നേതാവും അതോടൊപ്പം കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായ വിശേഷിച്ച് മാപ്പിളപ്പാട്ടിനെക്കുറിച്ചുള്ള അറിവിൻ്റെ വലിയൊരു സോഴ്സായി കേരളത്തിലെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ടി കെ ഹംസക്കയാണ് നമ്മോടൊപ്പം ഉള്ളത്. അതോടൊപ്പം പെരുന്നാൾ ദിനത്തിൽ നമ്മോടൊപ്പം പാട്ടും പാട്ടിൻ്റെ കഥകളുമായി നമ്മുടെ മീഡിയ വണ്ണിലെ പതിനാലാം രാവിലുണ്ടായിരുന്ന കുട്ടികൾ നമ്മോടൊപ്പം ചേരുകയാണ്. കിസ് പാട്ടുകളെക്കുറിച്ച് വളരെ വിശദമായ അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ കിസ് പാട്ടിൻ്റെ ഒരു പർദീസയിൽ ജീവിച്ച ഒരു പ്രതിഭയാണ് ഹംസക്ക. അപ്പോൾ ഹംസക്കയുമായി നമുക്ക് കിസ് പാട്ടുകളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഹംസക്ക, ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സമൂഹമാണല്ലോ മാപ്പിളാർ. വേറെ ഒരു രാജ്യത്തുനിന്നും വന്നവരല്ല. പക്ഷെ അവരെ മാപ്പിളമാരാക്കി മാറ്റുന്നതിൽ അറബികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാറി വന്ന സമൂഹത്തിൻ്റെ ജന്മസിദ്ധമായ കലയും സംസ്കാരവും അവരുടെ കൂടെ കടന്നു വന്നു. അത് അറബി ടച്ചോടുകൂടി രംഗത്ത് വന്നതാണ് മാപ്പിള കലയും സാഹിത്യവും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും അംശങ്ങൾ ഇതിൽ കൂടിക്കലർന്ന് ആയിട്ട് കാണാം. അതാണ് എൻ്റെ രസം, അതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ആദ്യകാല മാപ്പിളപ്പാട്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഗസ് പാട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൻ്റെ തുടക്കം തന്നെ ഗസ് പാട്ടാന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്ത പാട്ട് ചില ആളുകളൊക്കെ മാപ്പിളപ്പാട്ട് പാടുന്ന ഒരു ഗസ് പാടുന്നു ആ അങ്ങനെയാ പറയാം. മാപ്പിളപ്പാട്ട് പാടുന്നു പറഞ്ഞാൽ ഒരു ഗസ് പാടുന്നാ പറയല്. അതിങ്ങനെ തമാശയായിട്ടും ശൃംഗാരപ്രധാനമായിട്ടും സൗന്ദര്യ വർണ്ണനയായി ഇങ്ങനെ പല വിധത്തിലാണ് ഈ ഗസ് പാട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഗൗരവമുള്ള ചില പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഗസ് പാട്ടും കത്തുപാട്ടും മിംഗിളി ചെയ്ത് കൂട്ടിക്കലർത്തി ചിലർ പറയാറുണ്ട്. ഗസ് പാട്ടിൻ്റെ ആ കാലം അവസാനിക്കുന്നതോടുകൂടി അതൊരു ഇസലായി മാറി. ഗസ് ഒരു ഇസൽ, ഇസൽ ഗസ്. ഗസ് പാട്ട് അതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ, അറിയാലോ. നമ്മൾ ഈ കായലരികത്ത് പാടിയപ്പോൾ ഇസൽ കായലരികത്ത് എന്ന് പറഞ്ഞു. ആ ഇസൽ കായൽ. അപ്പോൾ ഈ കൊമ്പ് ഇതൊക്കെ ഒരു കാലത്തെ പാട്ടിൻ്റെ തലവാചകമാണ്. അത് പിന്നെ കൊമ്പ് ഇസലായിട്ട് പോലെ അതുമാതിരി തന്നെയാണ് ഈ കേസ് പിന്നെ ഒരു ഇസലായി വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂരിപക്ഷവും ശൃംഗാരപ്രധാനം തന്നെയാണ്. കുറച്ചുകൂടി കടന്നു പോകും ചില പാട്ടുകൾ. അത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ആ അതെ മാപ്പിളപ്പാട്ടിൻ്റെ പ്രധാന കേസ്, കേസിൽ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഞാൻ പറയുന്നത്. വെറും സൗന്ദര്യ വർണ്ണനയോ ശൃംഗാരപ്രധാനമായ അവതരണമോ അല്ല, അതിലപ്പുറം കടന്നുകൊണ്ട് ചില മാംസമായിട്ടുള്ള സമീപനം. അങ്ങനെ വെളിച്ചത്തിൽ പാടാൻ പറ്റാത്ത തരത്തിലുള്ള പാട്ടുകൾ ഒരു പാടുണ്ട്. അതൊക്കെ എങ്ങനെ പാടി രസിക്കും പഴയ കാലത്ത്. ഇപ്പോൾ ഒരു പഴയ പാട്ടില്ലേ, ആരംഭം തുള്ളും പുഞ്ചങ്കാതിർ മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ നിന്ന് ആനന്ദിച്ചാസിച്ചമ്മാലർ വിരിഞ്ഞാതിലൂറും തേനൊന്ന് കൂടി ചിടുവാനേ. ഈ തേനെന്താന്ന് മനസ്സിലാവുമല്ലോ. എസ്സംഗോയൊക്കെ പാടിയാണ്. വളരെ പുരാതനമായ ഒരു പാട്ടാണിത്. അങ്ങനെ അങ്ങനെ ആ തരത്തിലുള്ള രസം ഒരു 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 ധ്വനി അതിൻ്റെ അകത്ത് വരുമ്പോഴാണ് പഴയ ഗസ് പാട്ട് പാടുക. ഇതിലൊരു പ്രധാനപ്പെട്ട പാട്ടുകാരനായിരുന്നു നല്ലോണം പീരാൻ. നല്ലോണം പീരാൻ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് നടന്നിങ്ങനെ പോകുമ്പോൾ ഇയാൾ മൂളിപ്പാട്ട് പാടിയിട്ടാണ് പോവുക. ആരാണ് ഡാ ഗസ് പാടി പോണെന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ആരംഭമുത്ത് സുജായി വീരാനാണ് ഉടനെ മറുപടി പാട്ട് വന്നു. ആരംഭമുത്ത് സുജായി വീരാനാണ്. ഇതാണ് ഗസ് പാട്ട്. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പാടാനും ഗ്രഹിക്കാനും ആനന്ദിക്കാനും പറ്റിയ സുന്ദരമായിട്ടുള്ള വരികളാണ് ഗസ് പാട്ട്.
മാപ്പിളപ്പാട്ട് അറബികളുമായുള്ള ബന്ധം ഇവിടെയുള്ള സമൂഹം ഇതൊക്കെ സമന്വയിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായ ഒരു മിശ്ര സംസ്കാരം അതിലൂടെയാണ് മാപ്പിളമാരും ജീവിതവും കലയും സംഗീതവും ഒക്കെ വന്നത് അപ്പോൾ മാപ്പിളപ്പാട്ടിൽ സ്വാഭാവികമായി അറബി വൃത്തങ്ങൾ ഉണ്ടാവാം ഇവിടെയുള്ള നാടൻ പാട്ടിൻ്റെ ഈണങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം പലപ്പോഴും പല പാട്ടുകൾ കേൾക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും നാടൻ പാട്ടാണ് നമുക്ക് തോന്നാറുണ്ട് പാടി കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ പൊന്നരിവാളം വിളിയിൽ അതേപോലെ ബിസ്മയും ഹംദും സലാത്ത് അതൊക്കെ ഒന്നാണെന്ന് പറയും അതേപോലെ അറബി വൃത്തങ്ങൾ മദീദ് വൃത്തം പറയും പക്ഷെ കെസ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യ ശൈലിയിലുള്ള കെസ് ഒരു മൂന്നാല് ശൈലിയിലുണ്ട് അല്ലെങ്കിൽ ഏഴോളം കെസ് പാട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് സമാനമായ ഒരു വൃത്തവും ഒരു സംഗീത ശാഖയിലും നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് വരെ മാപ്പിളപ്പാട്ടിന് മാത്രം ഉള്ളതാണ് അതുകൊണ്ടായിരിക്കണം ഹംസക്ക നേരത്തെ പറഞ്ഞല്ലോ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ കെസ് ഇത് കെസ്സിന്റെ മുഴുവൻ വ്യക്തിത്വം എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന് മുഴുവൻ വ്യക്തിത്വമുള്ള ഒരു ഇശലാണ് കെസ് അപ്പൊ അത് അത് ഇതാണ് ഈ മാപ്പിളപ്പാട്ടിലെ നാടൻ നാടോടി പാട്ടുകൾ അറബി വൃത്തങ്ങൾ ഇതെല്ലാം കൂടി കലർന്ന് വന്നപ്പോൾ അതിലൊക്കെ അതിൻ്റെതായ ഒരു മണവും ചൂടും സ്വാധീനം ഉണ്ടാവും എന്നാൽ ഈ കെസ് പാട്ടിൽ നാടൻ നാടോടി വൃത്തവും ഇല്ല അറബി ടച്ചും ഇല്ല അതൊരു ഒറിജിനാലിറ്റി ഇതിൽ എങ്ങനെയോ വന്നു ചേർന്ന അതുകൊണ്ട് മാപ്പിളപ്പാട്ട് പാടുകയെന്ന് പറഞ്ഞാൽ കെസ് പാടുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് പണ്ടൊക്കെ എടുത്തിരുന്നത് അത് അതിങ്ങനെ പല തരത്തിലുള്ള കെസ്സും ഉണ്ട് കേട്ടോ കെസ്സിൽ തന്നെ പല വകഭേദങ്ങളുണ്ട് ആദ്യം നല്ല നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശൃംഗാരത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന കെസ്സിന് തുല്യമായിട്ട് മാപ്പിളപ്പാട്ട് വേറൊന്നും പറയാനില്ല നല്ല നല്ല പാട്ടുകൾ സിനിമയിലൊക്കെ മാപ്പിളപ്പാട്ട് വന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ അതിൽ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു അഗ്രഗണ്യനായിരുന്നു ഭാസ്കര മാഷ് അദ്ദേഹം എഴുതിയ കായലരികത്തിന് ഇത്രയധികം ഹിറ്റായ ഒരു പാട്ട് വേറില്ല അത് ട്യൂൺ ചെയ്തത് രാഘവമാഷനെ ഇത് ശ്രദ്ധിച്ചോ എന്നറിയില്ല അത് മാപ്പിളപ്പാട്ടിന്റെ ട്യൂണാന്നുള്ളത് ആ രീതിയാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി അതാ രീതി അത് പിന്നെ ഈണം നൽകുമ്പോ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും അതിന്റെ ഒറിജിനൽ വൃത്തം അതാണ് അപ്പം ഇനി നമുക്ക് ഈ സംസാരത്തിനിടയിൽ മറ്റൊരു കെസ് പാട്ട് ഇപ്പോൾ ഈ ഇപ്പോൾ നേരത്തെ കേട്ട കെസ് പാട്ടല്ല രണ്ടാമത് നമ്മൾ കേട്ട ചെറിയ വ്യത്യാസമുണ്ട് അതേപോലെ വേറൊരു പാട്ട് നമുക്ക് ജന്മദിനോറ് മുഹമ്മദ് രാഗിയ ആദം മക്കളിലൊക്കെ വികക്കരുതക്ക വിളക്കളി മുക്കിയ മക്കനെ തർക്കതിശിക്ക മിസ്റ്റിക് കാവ്യത്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ ഇവർ പാടിയ ആകെ ചുറ്റുലകത്തിലാണ് പണ്ട് ഇപ്പോൾ ഹംസക നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് ഈ ശൃംഗാരഗാനങ്ങളും പ്രണയഗാനങ്ങളൊക്കെ മാത്രം വിഷയമാക്കിയ മാപ്പിളപ്പാട്ട് പിന്നീട് ഈ കെസ് പാട്ട് കെസ് പാട്ട് പിന്നെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇപ്പം ഇശലായി രൂപപ്പെട്ടതുപോലെ വിഷയങ്ങളും വൈവിധ്യമായി വൈവിധ്യമായി അതായത് ഇശൽ അംഗീകരിച്ചു ആ അതിൽ പിന്നെ ശൃംഗാരം മാത്രം അല്ലാത്ത ചില വിഷയങ്ങളും വളരെ ഗൗരവമായ ഗൗരവമായി 1930 ക്ഷാമം അത് ചിത്രീകരിക്കുന്ന പുലിക്കോട്ടിലായ ഒരു പാട്ടുണ്ട് അതെല്ലാം അതിന്റെ വരി കണ്ടില്ലേ അല്ല
അയ്യോ നമുക്ക് വന്നണഞ്ഞുള്ള വ്യസനങ്ങൾ മൊയ്യുന്ന അതിയിൽ കുറച്ചാനേ ജനം അന്തിപ്പകലും കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഇനി എന്ത് ചെയ്യാനാ പടച്ചോനെ. അത് ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തെ ഒരു മലവെള്ളം നമ്മുടെ ഇത്ര തമ്മില് മുമ്പൊരു കാലം കണ്ടില്ല. അതും ഒരു ഗൗരവമുള്ള വിഷയം അവതരിപ്പിക്കാം. വെള്ളപ്പൊക്കത്തിന്റെ അപ്പൊ കേവലം ശൃംഗാരമാണെന്നോ അല്ലെങ്കിൽ പ്രണയ സംബന്ധമാണെന്നോ പറഞ്ഞുകൂടാ. അതിന് ഈശ്വരായി അംഗീകരിച്ചു വിവിധ വിഷയങ്ങളിൽ ഗൗരവമുള്ളതും ഇല്ലാത്തതും. പക്ഷെ ഒറിജിനൽ തമാശ പാട്ടും പാടി യുവത്വത്തിന്റെ പ്രതികരണം ആ ഒരു ഹരം അതായിരുന്നു ആദ്യത്തെ അതിന്റെ ലൈൻ വന്നത്. ശൃംഗാരഗാനങ്ങൾ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിന് ഏറ്റവും കറക്റ്റാണ് ശൃംഗാരഗാനങ്ങൾ. ശൃംഗാരഗാനങ്ങൾ പലരും പറയാറുണ്ട്. അത് കെസുകൂടി ആവുമ്പോൾ ഏറിയ നാളായല്ലോ കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കറി എല്ലായി പോയതറിഞ്ഞില്ലേ. കാമിനി ഒരുത്തിയോടുള്ള മോഹത്താലാണെന്നും പൂമാണിക്കഞ്ഞും തീരുഞ്ഞ അത് വേറൊരു ഈശ്വല് പാടിയാൽ ആ ഒരു ഭാവം കിട്ടൂല. വേറൊരു ഈശ്വല് വേറെ മഞ്ചരിയോ കേകയൊന്നും പാടിയാൽ ഈ ഹരം കിട്ടൂല. ഹരം കിട്ടൂല. അപ്പൊ അതിന് വളരെ കറക്റ്റാണ് ഇത്. ഈ ശൃംഗാരം ഇതിന് വളരെ കറക്റ്റ്. പിന്നീട് ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോ വിഷയങ്ങൾ. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, കെസ് പാട്ടുകൾ പാടുമ്പോൾ അത് ഒരു വിഷയം. ഇപ്പോൾ സാധാരണ ഇതിൽ ബദർ പടപ്പാട്ടാണെങ്കിൽ അതിങ്ങനെ തുടർച്ചയായിട്ട് ഓരോ സംഭവമായിരിക്കും. കെസ് പാട്ടുകൾ ഒരു വിഷയത്തിൽ ഒതുങ്ങും, അതൊരു പാട്ടിൽ ഒതുങ്ങും. ഒരു കഥ ഉദ്ധരിക്കാനേ പറ്റൂല. പറ്റൂല. അത് ഒരു സംഗതി ഒരു വിഷയത്തെ അവതരിപ്പിക്കും, ഒരു ആളെ കുറിച്ച് പാടും. അതിനാണ് കെസ് പാട്ട് എന്ന് പറയുമ്പോൾ ഇത് ഒരേപോലെ നമ്മൾ തോന്നുന്നെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ആകെ ചുറ്റുരുക്കത്തിലെ എന്ന് പറഞ്ഞ പാട്ട് പോലെയല്ല ഇപ്പോൾ ഈ സംഗീത പ്രമുഖരി. അതേപോലെയല്ല ആരംഭം തുളുമ്പും, അല്ലെങ്കിൽ ഏറിയ നാളായല്ലോ എന്നുള്ള പാട്ട് അതേപോലെയല്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ ഇവിടെ ഈ ഒരു ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഈ ഒരു മൂഡിൽ നിന്നുകൊണ്ട് ചിട്ടപ്പെട്ടതായിരിക്കണം. അതേപോലെ ഈ ഒരു ഫ്രെയിമിൽ ഒതുങ്ങാത്തൊരു ഒരു സ്വഭാവം കെസ് പാട്ടുകൾക്ക് ഉണ്ട്. ഇപ്പോൾ സ്വരങ്ങളൊക്കെ വരുന്നത് അത് മാത്രമല്ല, മാപ്പിളപ്പാട്ടിന് മറ്റ് കവിതകളിൽ നിന്നും പാട്ടുകളിൽ നിന്നും ഉള്ള ഒരു വ്യത്യാസം ഒറിജിനൽ ഇശരി വൃത്തം. അതിൽ കണ്ഠം തുണ്ടം ഏറ്റം ഇടമുറുക്കം ചാട്ടം ഇടമുറുക്കം ഇങ്ങനെ കൂട്ടിച്ചേർത്തും വിട്ടുകളഞ്ഞും ജന്യ ഇശലുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കേസ് ഒരാൾ പാടിയാൽ അതിൻ്റെ ഇടയിൽ മുറുക്കം രണ്ടെണ്ണാക്കിയിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് പുതിയ ഇശലുണ്ടാക്കും. അപ്പോൾ ഒരു തറവാട് ഒന്ന് തന്നെയാണ്. അവതരിപ്പിക്കുമ്പോൾ ചില്ലറ ചില്ലറ വ്യത്യാസങ്ങൾ, അതിനാണ് ജന്യ ഇശലുകൾ എന്ന് പറഞ്ഞു. ജന്യരാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ആ രാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാഗത്തിൽ നിന്ന് വേറെന്തെങ്കിലും കൂട്ടിയിട്ട് ജന്യരാഗം ഉണ്ടാക്കുക, ആ ജന്യ ഇശലുകളാണ്. അതുകൊണ്ടാണ് ഒരു ഗസ് പാട്ടിനെ പോലെ തന്നെയല്ല മറ്റേ ഗസ് പാട്ട്, അതിൽ ചിലത് കൂട്ടിയിട്ടും വിട്ടിട്ടും ഒക്കെ ഉണ്ടാവും. മാപ്പിളപ്പാട്ടിന് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറ ഇല്ല എന്നൊരു തോന്നലുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യുന്ന ഒരു പാട്ടാണിത്. അത് ശരിക്ക് സംസ്കൃത പമഗിരി തങ്കത്തുങ്ക തതിങ്കിണ അതാ സരിഗമ അതിൻ്റെ അതിൽ വെച്ച് ചിട്ടപ്പെടുത്തിയിട്ട് തന്നെ പാടിയത്. ഇതുപോലെ ഈ 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ ബന്ധപ്പെട്ട് പി എം കാസിം കഴുതിയ ഒരു പാട്ടുണ്ട്. 1921 മാപ്പിള്ളമാർ വെള്ളക്കാരോടേറ്റ് പടവേട്ടിയെ കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയെ പള്ളയിലുള്ള പെണ്ണുങ്ങളെ പള്ള കുത്തി പൊളിച്ച് കുഞ്ഞുങ്ങളെ കുന്തത്തി മരി തറച്ച് ഇതൊക്കെ കേൾക്കുമ്പോ ഭീകരത്വം ഇങ്ങനെ വരും. അത്രയും കറക്റ്റാണ് അത്. അതിന്റെ ഒരു അന്ന് നടന്ന സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതിലിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുലിക്കോട്ടിൽ ഹൈദർക്ക, നല്ലളം ബീരാർക്ക, എസ് എം കോയ, നമ്മൾ അടുത്ത് മരണപ്പെട്ടു പോയ പുൽപ്പറ്റ അബ്ദുൽ ഖാദർ ഹാജി, ഇവരൊക്കെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഈ കെസ് മൂളി നടന്നവരാണ്. പുൽപ്പറ്റ ഹംസക്കാക്കൊക്കെ അറിയാലോ, ആ കാലത്തെ യുവാക്കളാണ്. യുവാക്കളാണ്. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി ഹംസക്കാക്ക്. ഒരു ടി കെ കുട്ടിയാലിക്ക എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു കണ്ണൂരിൽ, ചാലാട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെതാണ് മനസ്സിൻ്റെ ഉള്ളിൽ നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി. അദ്ദേഹത്തിൻ്റെ ഒരു കല്യാണ പാടുണ്ട്, ഒരു മനോഹരമായ ഒരു കെസ്സാണത്. നമ്മുടെ കുട്ടികളൊക്കെ അത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പാട്ട് റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഒരു കുട്ടി പാടിയപ്പോൾ ഒരു ദിവസം കൊണ്ട് 2-3 ലക്ഷം പേരത് കാണുന്നത്. വേറൊരു പാട്ടിനും ഇല്ലാത്ത കാര്യമാണത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണിത്. ഈ കുട്ടികൾ ആ പാട്ട് പാടുന്നത് കേൾക്കണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം.
നമ്മുടെ ഈ സാഹിത്യവും ഇത് സംബന്ധിച്ചുള്ള ഗൗരവമായ പഠനങ്ങളും നടത്തുന്നത് പ്രാക്ടിക്കൽ സൈഡിൽ മ്യൂസിക്കലി അവർ ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, മ്യൂസിക്കലി ഇപ്പോൾ പാട്ട് പാടുന്നവൻ ഇതിൻ്റെ സാഹിത്യ ഭാഗത്തെക്കുറിച്ചും വലിയ പഠനം നടത്തിയിട്ടില്ല. അതിത് സമന്വയിപ്പിക്കാൻ സാധിക്കണില്ല. സാധിക്കുന്നില്ല, ഒരു മുഴുവൻ അറിയണം എന്നല്ല, ഒരു വീക്ഷണം അതിനെക്കുറിച്ച് ഉണ്ടാവുക, ഒരു ബന്ധം. ഇത് രണ്ടും ഒന്നിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുപോകണം, കണക്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളടത്ത് എത്തിച്ചേർക്കണം. അതിന് നമ്മുടെ ഈ ചർച്ചകളും ഈ അവതരണങ്ങളും ഒക്കെ സഹായകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അങ്ങേയറ്റത്തെ വലിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. ഇനി നമുക്ക് പിന്നെ കെസ്വാട്ടിൻ്റെ തന്നെ ഒരു വേറൊരു തരത്തിലുള്ള, അല്ലെങ്കിൽ ആളുകളെ കൊണ്ടാടപ്പെടുന്ന ഒരു മനോഹരമായ റംലാബീഗത്തിൻ്റെ ഒരു വാരിശാമലർ കെസ് എന്ന് പറയുന്ന ഒരു കെസ് പാട്ട് പാടി ഇത് അവസാനിപ്പിക്കും. യെസ് യെസ്.